നമസ്കാരം. മറിയം സൂസൻ മാത്യുവിന്റെ വിയോഗത്തിൽ ഞെട്ടിരിക്കുകയാണ് ജന്മനാട്. നിരണം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ തേക്കനലി പാലത്തിന് സമീപം ഇടപ്പള്ളി പറമ്പിൽ ബോബൻ മാത്യു, ബിൻസി മാത്യു ദമ്പതികളുടെ മകളായ സൂസൻ വെടിയേറ്റ് മരണപ്പെട്ടതായുള്ള വിവരമാണ് നാട്ടിലെ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. 19 വയസ്സാണ് മറിയം സൂസന്. ഉറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ അപ്പാർട്ട്മെന്റിലെ മുകളിലത്തെ നിലയിൽ താമസിച്ചിരുന്ന ആളാണ് വെടിവെച്ചത്. മുകളിലത്തെ നിലയിൽ നിന്ന് സീലിംഗ് തുളച്ചാണ് വെടിയുണ്ടകൾ വന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തെക്കുറിച്ച് പോലീസിന് വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. 4 മാസം മുൻപാണ് മറിയം അമേരിക്കയിലെത്തിയത്. തിരുവല്ല നോർത്ത് നിരണം സ്വദേശി ബോബൻ മാത്യുവിന്റെയും ബിൻസിയുടെയും മകളാണ്. 2 സഹോദരങ്ങളുണ്ട്. 1.5 മാസത്തിനിടെ 3 മലയാളികളാണ് അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ചിട്ടുള്ളത് എന്നുള്ളതും മറ്റൊരു ദുരൂഹത. അതേസമയം മാതാപിതാക്കൾ കഴിഞ്ഞ 1.5 വർഷമായി വിദേശത്താണുള്ളത്. ബോബന്റെ മാതാപിതാക്കൾ മാത്രമാണ് ഇപ്പോൾ നാട്ടിലെ വീട്ടിൽ താമസിച്ചു വരുന്നത്. അഭിരാമയുടെ തലസ്ഥാനമായ മോഡ്ഗോമറിലാണ് ഇവരുടെ വസതിയിൽ വെച്ചായിരുന്നു സംഭവം. ഉറങ്ങുന്നതിനിടെയാണ് 19-കാരിയായ മറിയം സൂസൻ മാത്യു അപകടത്തിൽപ്പെട്ടത്. മുകളിലെ നിലയിൽ താമസിക്കുന്ന വ്യക്തിയുടെ തോക്കിൽ നിന്നുള്ള വെടിയുണ്ടയാണ് അപകടത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഫ്ലോർ തുളച്ചെത്തിയ വെടിയുണ്ടയാണ് മറിയത്തിന്റെ ജീവനെടുത്തത്. സംഭവത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നേരത്തെ ഗൾഫിലായിരുന്ന മറിയം സൂസൻ മാത്യു 4 മാസങ്ങൾക്ക് മുമ്പാണ് US ൽ എത്തിയത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. 1.5 മാസത്തിനിടെ 3 മലയാളികളാണ് അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ചത്. നിരണം വടക്കുംഭാഗം സെന്റ് തോമസ് ഓർത്തോഡോക്സ് ഇടവാംഗമായ ബോബൻ മാത്യു മലങ്കര ഓർത്തോഡോക്സ് സുറിയാനി സഭയുടെ അഹമ്മദാബാദ് മദ്രാസന കൗൺസിൽ അംഗമാണ്. മസ്കറ്റ് സെന്റ് ഗ്രിഗോറിയസ് ഓർത്തോഡോക്സ് ഇടവക സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പോലീസ് അധികാരികളിൽ നിന്ന് മൃതദേഹം ലഭിക്കുന്നതിനനുസരിച്ച് അലബാമയിൽ പൊതുദർശനത്തിനും സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ നടത്തിവരുന്നുണ്ട്. താങ്ക്സ് ഗിവിംഗ് ആഘോഷത്തിന്റെ കഴിഞ്ഞ ദിവസം മോഡ്ഗോമറിയിൽ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയായിരുന്ന ഒരാൾ ജനാല തുളച്ചെത്തിയ വെടിയുണ്ടയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. മറിയം സൂസൻ മാത്യുവിന്റെ മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിനും ഇന്ത്യയിലും അമേരിക്കയിലുമുള്ള എംബസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിലുൾപ്പെടെയുള്ള എല്ലാ സഹായവും ഫോമ നൽകുമെന്നും സംഘടന അറിയിച്ചിട്ടുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ ചിലവുകളും വഹിക്കുവാൻ ഫോമ തയ്യാറാണെന്ന് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. വളരെ നിർഭാഗ്യകരവും വേദനാജനകവുമായ സംഭവമാണ് ഉണ്ടായത്. 4 മാസങ്ങൾക്ക് മുൻപ് മാത്രം ഗൾഫിൽ നിന്നും അമേരിക്കയിലെത്തിയ കുടുംബത്തിനുണ്ടായ ദാരുണമായ സംഭവത്തിൽ ഫോമ ദുഃഖം രേഖപ്പെടുത്തി. കാലിഫോർണിയയിലും ടെക്സസിലും അടുത്തിടെ മലയാളികൾക്ക് നേരെയുണ്ടായ സമാന സംഭവങ്ങളിൽ ദുഃഖിതരായ മലയാളികളെ വീണ്ടും കണ്ണീരിലാഴ്ത്തിയ മറിയം സൂസന്റെ മരണം ആകസ്മികമാണെന്ന് ഫോമ വിശ്വസിക്കുന്നെന്ന് പത്രക്കുറിപ്പിൽ അവർ വ്യക്തമാക്കി. എന്നാൽ മലയാളികൾക്ക് നേരെയുള്ള ഇത്തരം സംഭവങ്ങളിൽ കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിനും മലയാളികളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകാനും അധികൃതരുടെ ജാഗ്രതയും കരുതലും ഉണ്ടാകാനായി വിവരങ്ങൾ അധികൃതരെ അറിയിക്കുവാൻ ഫോമോ മുൻകൈയെടുക്കുമെന്ന് ഫോമോ എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ പ്രസിഡന്റ് അനിയൻ ജോർജ്, ജനറൽ സെക്രട്ടറി ടി ഉണ്ണികൃഷ്ണൻ, ട്രഷറർ തോമസ് ടി ഉമ്മൻ, വൈസ് പ്രസിഡന്റ് പ്രദീപ് നായർ, ജോയിന്റ് സെക്രട്ടറി ജോസ് മണ്ണക്കാട്ട്, ജോയിന്റ് ട്രഷറർ ബിജു തോണിക്കടവിൽ എന്നിവർ അറിയിച്ചു. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.